ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലാത്തൊരു ദിവസത്തെ സിമ്പിൾ വ്ലോഗാണ് കാണിക്കണേ. കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ക്ലാസ്സിനൊന്നും പോകേണ്ടാത്തതുകൊണ്ട് രാവിലെ ഒരു 4:30 എണീറ്റ് തഹജ്ജുദും സുബിൻസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കും. പിന്നെ ഒരു 6:30-7 ആവും നീക്കാൻ. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ഒരു ചായപ്പതിവുണ്ട് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ചായയൊക്കെ എടുത്തിട്ട് പുറത്തു കൂടെയൊക്കെ ഒന്ന് നടക്കുകയാണ്. രാവിലെ പുറത്തു കൂടെയൊക്കെ ഒന്ന് നടന്നാൽ കുറച്ച് എനർജിയൊക്കെ കിട്ടണ പോലെ തോന്നിയിട്ടുണ്ട്. +1 നും +2 നും ഒക്കെ പഠിക്കുമ്പോൾ മോർണിംഗ് വാക്കിന് എതിരായിട്ടൊരു കവിത എന്തോ പഠിച്ചത് ഓർമ്മയുണ്ട്. അന്ന് മുതൽ മോർണിംഗ് വാക്കിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. പണ്ട് മദ്രസക്കൊക്കെ പോകുമ്പോൾ നടന്നു പോയിരുന്ന ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതൊക്കെ തന്നെയാണ് മോർണിംഗ് വാക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്ന് അടുക്കളയ്ക്ക് പോയപ്പോൾ ഉമ്മമ്മ ചക്കക്കുരു നന്നാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചക്കക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കൂട്ടാലിനും ചക്കക്കുരു പതിവാണ്. ഇമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഇമ്മമ്മയൊക്കെ വിളിക്കുമ്പോൾ എന്താ കൂട്ടാനെന്ന് വെച്ചാൽ ഞാൻ തമാശക്ക് പറയലുണ്ട്, ചക്കക്കുരും കൈപ്പക്കിയും കൈപ്പക്കിയും ചക്കക്കുരു എന്നൊക്കെ. പക്ഷേ സംഭവം പറഞ്ഞു പറഞ്ഞ് ചക്കക്കുരൊക്കെ കഴിഞ്ഞിക്കണ്. ചക്കക്കാലം കഴിഞ്ഞല്ലോ, അപ്പോൾ ഇമ്മമ്മേനെയാണ് രാവിലെ കഷ്ണം വെട്ടലൊക്കെ ചെയ്യൽ. ഇന്ന് ദോശയും അതേപോലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കണേ. ഇമ്മ അവിടെ ദോശയും കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കണേ. ഒരു 2-3 സ്പൂൺ ഓയിൽ എന്നൊക്കെ വെറുതെ ഷോക്ക് കാണിക്കുകയാണ്, ഞാൻ അത് കൂടുതൽ ചേർക്കുന്നുണ്ട്. എനിക്ക് ഓയിൽ ചേർക്കണം ഭയങ്കര ഇഷ്ടമാണ്, അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഇത് വെസ്റ്റേജിൻ്റെ ഒലീവ് ഓയിലാണ് കേട്ടോ. ഒലീവ് ഓയിൽ ഇപ്പോൾ ചപ്പാത്തിക്കായാലും ദോശയിൽ ചേർത്താലൊക്കെ നല്ല ടേസ്റ്റിയായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ഉപ്പുവെള്ളം കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കൽ, വെള്ളത്തിലാണ് ഉപ്പിട്ട് കൊടുക്കണേ. പച്ചവെള്ളം കൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കൽ. ചിലവർ വെള്ളത്തേക്ക് പൊടിയിട്ടിട്ടൊക്കെ കുഴക്കണേ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്താൽ ശരിയാവുന്നില്ല. ഇങ്ങനെ ഒരു കുഴച്ച് മയപ്പെടുത്തി വരുമ്പോഴാണ് അതിൻ്റെ ഒരു രീതി എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുഴച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. ഈ സമയത്ത് ഉമ്മ അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമ്മാൻ്റെ ദോശനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഫസ്റ്റത്തെ ഇഫ്താർ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ടോ, നല്ല നൈസായിട്ടുള്ള ദോശയാണ് ഉമ്മ ഉണ്ടാക്കൽ. ദോശമാവിൽ തന്നെ കുറച്ച് തവിടെണ്ണ ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടലുണ്ട്. അപ്പോൾ ഇതാ നല്ല നൈസായിട്ടുള്ള ദോശ ഉമ്മ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 15 മിനിറ്റ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കൈപ്പക്ക അരിയാണെന്ന്, കൈപ്പക്കയും ചക്കക്കുരു തന്നെയാണ് കൂട്ടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൈപ്പക്ക അരിയാണ്. ചക്കക്കുരും കറി കഷ്ണങ്ങളൊക്കെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാപ്പാക്കും ഉമ്മമാക്കൊക്കെ രാവിലെ ഓരോ സ്പെഷ്യൽ ഡ്രിങ്കുകളുണ്ട്. ഇത് എല്ലാർജിനാണ്, ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്, ഇമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയും വലിയൊരു ഗ്ലാസ്സിൽ ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ വാപ്പ ചായ കുടിക്കാനിരിക്കലുള്ളൂ. ചൂടുവെള്ളത്തിലാണ് കലക്കണേ. അതേപോലെ ഇമ്മമാക്ക് പ്രോട്ടീൻ പൗഡർ കൊടുക്കലുണ്ട്. ഇത് മധുരമൊന്നുമില്ലാത്ത പ്രോട്ടീൻ പൗഡറാണ്. അതേപോലെ ഇതിലൊന്നിൻ്റെയും ഫ്ലേവറൊന്നുമില്ല, അതുകൊണ്ട് ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീനാണ്. ഇപ്പോൾ ഇമ്മമാക്ക് ഇത് കുടിച്ച് തുടങ്ങിയ മുതൽക്ക് കാലുവേദനക്കൊക്കെ നല്ല കുറവുണ്ട്. ഇമ്മമാക്ക് കാൽമുട്ട് വേദനയും ശ്വാസമുട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇമ്മമാക്ക് ഇത് കുടിച്ച് തുടങ്ങിയ മുതൽക്ക് കാൽമുട്ട് വേദനയ്ക്കൊക്കെ നല്ല കുറവുണ്ടെന്ന് പറയലുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ചൂടുവെള്ളത്തിൽ കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യൽ. ക്ഷീണം മാറാനും അതേപോലെ നമ്മുടെ ഫാറ്റ് ബാലൻസ് ചെയ്യാനും ഒക്കെ പ്രോട്ടീൻ പൗഡർ നല്ലതാണ്. അപ്പോൾ ഉമ്മമ്മയും വാപ്പയും ഇതൊക്കെ കുടിച്ചതിന് ശേഷം മാത്രമേ ചായ കുടിക്കാനിരിക്കലുള്ളൂ. അതൊക്കെ കഴിഞ്ഞപ്പത്തിന് മാവ് ഒന്നും കൂടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇതൊന്നിങ്ങനെ പരത്തി കൊടുക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റണം. ദോശ ഉണ്ടാക്കണുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ ചപ്പാത്തി. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് പൊടിയൊക്കെ എടുത്തത്. ചപ്പാത്തി എനിക്ക് എളുപ്പപ്പണിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര റിസ്ക്കൊന്നും തോന്നില്ല. ചപ്പാത്തിക്കൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചപ്പാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ ചെറിയ ബോൾസാക്കിയിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ടാണ് ഇത് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ എല്ലാതും ബോൾസാക്കി എടുക്കുക. ഉമ്മ അടുപ്പത്ത് ചുക്കുവെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് അരി തീമിടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി ബോൾസ് ഓരോന്നായിട്ട് പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ പരത്താൻ ഒന്നുകൂടി എളുപ്പമാവും. അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടും അമർത്തലൊക്കെ ഉണ്ട് കേട്ടോ. പ്രസ്സൊന്നും എല്ലായ്പ്പോഴും ഒന്നും എടുക്കലില്ല. വൈകുന്നേരത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് പ്രസ് ചെയ്യൽ. ചപ്പാത്തി ഇഷ്ടാവാൻ കാരണം ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇപ്പപ്പാക്ക് ഷുഗർ ആയതുകൊണ്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത് ഇമ്മാൻ്റെ ഉപ്പാക്ക്. എനിക്ക് ഉമ്മാൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ആണ്.
സ്കൂളിൽ ചേർത്തണ വരെയൊക്കെ ഞാൻ അധികം എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് എന്ത് ലീവ് കിട്ടിയാലും അത് പോള ലീവായാലും വേണ്ടില്ല, ക്രിസ്മസ് ലീവായാലും വേണ്ടില്ല, ഇപ്പോൾ ഇപ്പം എന്നെ വന്ന് കൊണ്ടുപോയിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിരുന്നു, അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് അവിടെ നിൽക്കാൻ. അവിടെ ഇമ്മമ്മ ഇപ്പോൾ പിന്നെ ഞാൻ തന്നെ അധികം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇമ്മമ്മ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റത്തെ രണ്ടെണ്ണമൊക്കെ എനിക്ക് എടുത്തു വെക്കും പരത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ പരത്തലൊക്കെ പഠിച്ചത്. ഇപ്പോൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും പത്തിരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ തന്നെയാണ് പരത്തൽ. അത്യാവശ്യം കുഴപ്പമില്ലാതെ പരത്താനൊക്കെ ഉമ്മയാണ് പഠിപ്പിച്ചത്. ഇമ്മമ്മ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഉമ്മമ്മ ഇങ്ങനെ പറയുമായിരുന്നു, പണ്ടിപ്പോൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പത്തിരിയാണല്ലോ അന്നത്തെ ഭക്ഷണം, ഇന്നത്തെ പോലെ ബിരിയാണിയും നെയ്ച്ചോറും ഒന്നുമല്ലല്ലോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കണോടുത്ത് കുഴക്കണോടുത്ത് ആളുണ്ടാവും, ബോളാക്കണോടുത്ത് ആളുണ്ടാവും, ചൂടിനോടുത്ത് ആളുണ്ടാവും, പരത്തണോടുത്ത് ആരും ഉണ്ടാവില്ല. കാരണം ആർക്കും പരത്താൻ പേടിയാണ്, ശരിയാവോ ആകൃതി ശരിയാവോ എന്നുള്ള പേടിയാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നിട്ടാണ് ഇമ്മമ്മ ഇങ്ങനെ പരത്താനൊക്കെ പഠിപ്പിച്ചത്. എനിക്ക് വാപ്പാൻ്റെ വീട്ടിലേക്കാളും കുട്ടിക്കാല ഓർമ്മകളും അനുഭവങ്ങളൊക്കെ ഇമ്മാൻ്റെ വീട്ടിലാണ്. അതൊക്കെ ഇൻഷാല്ലാഹ് ഞാനൊരു വ്ളോഗായിട്ട് ചെയ്യണ്ട അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ എന്തായാലും ചപ്പാത്തി വരത്തിയെടുത്തിട്ടുണ്ട്, ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുക്കാണ്. രാവിലെ ഒരു 7:30 7:45 ഒക്കെ ആകുമ്പോൾ ചായ കുടിക്കാനിരിക്കും. എല്ലാത്തിനും ഓരോ ടൈമിങ്ങാണ് ഭക്ഷണം കഴിക്കേണ്ടതിനൊക്കെ. അപ്പോൾ ഇമ്മ ആർക്കും വേണ്ടി കാത്തുക്കൊന്നുമില്ല, ഉമ്മ തന്നെ എല്ലാം ചെയ്യും. അപ്പോൾ ഞങ്ങളതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് കയറലാണ്. ഇമ്മാൻ്റെ ദോശ ചൂടലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പരത്തി കഴിഞ്ഞാൽ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ചട്ടി നല്ല ചൂടുണ്ട്, അതിലേക്കാണ് ഇട്ട് കൊടുക്കണത്. എല്ലാതും പരത്തി കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് അതിന് ചുട്ടെടുക്കുകയാണ് ഓരോന്നായിട്ട്. ഇപ്പോൾ ഏകദേശം ചായ കുടിക്കേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ പൊള്ളങ്ങളൊക്കെ വന്ന് വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ഒലീവ് ഓയില് ചേർത്ത് കൊടുക്കുകയാണ്. കുഴക്കുമ്പോഴും അതേപോലെ ചൂടുമ്പോഴും ഒക്കെ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഓയിലാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കണത്, അതുകൊണ്ട് പേടിയില്ലാതെ ചേർക്കാമല്ലോ. അപ്പോൾ അത് അത് ചേർത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലും ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ഓയിലാക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടിയിൽ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ക്ലാസ്സൊക്കെ ഉണ്ടാകുമ്പോൾ 7:30 വീട്ടിൽ നിന്ന് പോകണമായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല, ക്ലാസ് ഉണ്ടെങ്കിലും ഒരു 8:30 ആകുമ്പോഴേ ഓൺലൈനായിട്ടല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുക്കും. മറ്റേത് 7:30 പോയി കഴിഞ്ഞാൽ 4:00 5:00 ആവും തിരിച്ചെത്താൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ചൂടലൊക്കെ കഴിഞ്ഞപ്പോൾ അതാ നേരെ ചായ കുടിക്കാനിരിക്കുകയാണ്. ഇമ്മ കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതേപോലെ ദോശ ചപ്പാത്തി ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ചായ കുടിക്കൽ കഴിഞ്ഞാൽ നേരെ ചൂലെടുത്തിട്ട് അടിച്ചോരാൻ പോവും. അപ്പോൾ ഇത് ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ്, ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചായ കുടിച്ചിട്ടൊക്കെ അടിച്ചോരാൻ നിൽക്കണത്. അല്ലെങ്കിൽ വേറൊരു ടൈം ടേബിളാണ്, ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കണ്ട്. ചായ കുടിക്കൽ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കലൊന്നുമില്ല, അങ്ങനെ നേരെ അടിച്ചുവരാൻ പോവും. അത് കഴിഞ്ഞാൽ തുടക്കും. ഇവിടെ ഒരു 11:00 ആകുമ്പോഴത്തേന് അടുക്കളയിത്തേയും എല്ലാ പണിയും ഒരുങ്ങും. അപ്പോൾ അതിനനുസരിച്ചിട്ട് രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അടിച്ചുവരൽ കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ തുടക്കാണ്. അങ്ങനെ തുടക്കൽ കഴിഞ്ഞിട്ട് നേരത്തെ ഉപ്പേരിക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ അതാ കൈപ്പക്കയും ചക്കക്കുരും ആണ് ഉപ്പേരി. അപ്പോൾ അത് അടുപ്പത്ത് വെക്കുകയാണ്. അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരും കൈപ്പക്കയും കൂടിയും വെക്കുമ്പോൾ കൈപ്പക്കയുടെ കയ്പൊന്നും അറിയില്ല, നല്ല ടേസ്റ്റാണ്. അതിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവട്ടെ. അപ്പം അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഈ സമയത്ത് ഇമ്മ കറിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറിക്ക് കഷ്ണങ്ങളൊക്കെ നേരത്തെ ഇമ്മമ്മ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുമ്പളങ്ങയും ചക്കക്കുരും ആണ്. അപ്പോൾ കുമ്പളങ്ങയും ചക്കക്കുരും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കും ഒരു 3-4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 4 പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിലൊക്കെ വരണം. അപ്പോൾ അത് രണ്ടും അവിടെ വേവട്ടെ. അപ്പോൾ ഞാൻ നേരെ മേലേക്ക് കയറാണ്. മേലെ റൂമുകളിൽ രാവിലെ അങ്ങനെ എണീറ്റ് പോയതാണ്, ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കുകയാണ്. ഇത് രണ്ടും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡോർമാറ്റുകളാണ്, ഒന്ന് എൻ്റെ റൂമിലും ഒന്ന് അനിയൻ്റെ റൂമിലും ഇട്ടിക്കുകയാണ്. താഴെ തുടക്കണ ദിവസങ്ങളിൽ മേലെ അടിച്ചു വരലില്ല, അങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് പോവൽ.
മേലക്ക് ഞങ്ങൾ കിടക്കാൻ മാത്രമേ കയറലുള്ളൂ, അല്ലാത്ത സമയത്ത് പകലൊക്കെ താഴെ തന്നെ ഇരിക്കും. പിന്നെ ഞാൻ ഈ റെക്കോർഡിങ്ങിനും കാര്യങ്ങൾക്കും കയറുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം കുപ്പിയും കാര്യങ്ങളൊന്നും മേലെ ഉണ്ടാവില്ല. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് അനിയത്തിൻ്റെ റൂമാണ്. ഓൾ എത്ര തണുപ്പായാലും ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് കിടക്കൽ. ഓളെ റൂമിൽ കുറേ ചെടികളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജനൽ തുറന്നിടലുണ്ട്. ഓൾക്ക് ഭയങ്കര ധൈര്യമാണ്. എനിക്ക് രാത്രി ചൂടായാലും തണുപ്പായാലും ഞാൻ ജനലൊന്നും തുറക്കലില്ല. അപ്പോൾ ഇതാ ഓളെ ജനലുകളൊക്കെ അങ്ങനെ അടച്ചുകൊടുക്കുകയാണ്. വീട് റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ തന്നെ ആയിരിക്കും. അതേപോലെ ഈ റൂമിൽ നിന്നൊക്കെ പുറത്തേക്ക് നോക്കിയാൽ നേരെ സെൻറ്ററിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് നോക്കണ കണ്ടാവുക. അപ്പോൾ ജനലൊന്നും തുറന്നിടാൻ പറ്റില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനിയത്തിൻ്റെ ചെടികൾ റൂമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓള് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ചെടികളുടെ ഭാഗത്തേക്കൊന്നും നോക്കലില്ല. അനിയത്തിക്ക് ഇങ്ങനെ ചെടികളോടും അതേപോലെ കോഴി വളർത്തൽ അതിനോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഓള് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓളെ കലാവിരുദ്ധകളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഹിമ്മ കൂട്ടാനൊക്കെ തൂമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈപ്പക്കിയും ചക്കക്കുരൊക്കെ വെച്ചിരുന്നതൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം അമ്മ അത് തൂമിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. എണ്ണ ചൂടാക്കിയിട്ട് ഉള്ളിട്ടിട്ടൊന്ന് വാഴണ വരെ ഇളക്കി കൊടുക്കുക. ഇവിടെ അധികം മൺചട്ടിയിലാണ് ഉപ്പേരിയും കറിയൊക്കെ വെക്കലുള്ളത്. എന്നിട്ട് അതിലേക്ക് കൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ കൈപ്പക്ക നാടൻ കൈപ്പക്കയാണ് എടുക്കൽ. അത് ഇവിടെ ഒരാൾ കൊണ്ടുവന്ന് തരലുണ്ട്. അയാൾ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് തരലുണ്ട്. അപ്പോൾ ഒന്ന് കഴിയുമ്പത്തിന് അടുത്ത് കൊണ്ടും. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. ഇനി ഇമ്മ കറി റെഡിയാക്കുകയാണ്. എണ്ണ ചൂടാക്കിയിട്ട് കടുകിട്ട് പൊട്ടിക്കണം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചോത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കുമ്പളങ്ങയും ചക്കക്കുരും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് തേങ്ങയും ഉള്ളിയും ജീരകവും ഒക്കെ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ ഞങ്ങൾ അധികവും മോരൊഴിച്ച കറിയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മോരും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഇതാ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അനിയൻ പൂള വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പൂള എന്നാണ് പറയല്, കപ്പ എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണ്. അത് അനിയത്തി റെഡിയാക്കുകയാണ്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അവളാണ് ഇത് റെഡിയാക്കി എടുക്കണേ. ഇതൊരു സ്പെഷ്യൽ രീതിയിലാണ് വെക്കണേ. അപ്പോൾ ഇതിങ്ങനെ കഷ്ണം വെട്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. അത് വേവണ സമയം കൊണ്ട് കുറച്ച് കാന്താരി മുളകും അതേപോലെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ 2 പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ പാടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ പാടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ പൂള വെന്ത് വന്നതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒന്നായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇമ്മന്നെയാണ് ഇതുണ്ടാക്കണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കപ്പ പല രീതിയിൽ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ കപ്പ നല്ല വെന്താൽ മാത്രമേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതായത് നല്ല വേവുള്ള കപ്പ തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആയിട്ടുണ്ട്. ഞാൻ ഈ സമയം കൊണ്ട് കുളിക്കാൻ പോയി. ഇമ്മയാണ് ഇതൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഇതും കൂടി ആയപ്പത്തിന് അടുക്കളയിലത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനി കുളി കഴിഞ്ഞ് വന്നിട്ട് ആദ്യത്തെ പരിപാടി എന്നുള്ളത് ചായ ഉണ്ടാക്കാണ്. ഇവിടെ 11 മണിക്കൊരു ചായ എല്ലാവർക്കും പതിവാണ്. അപ്പോൾ ചായ എന്ന് പറയാൻ പറ്റില്ല. വാപ്പാക്കൊരു കാപ്പി, ഇമ്മമാക്ക് വേറൊരു കാപ്പി, പിന്നെ അനിയത്തിക്ക് പാലും വെള്ളം, എനിക്ക് സ്ട്രോങ് ചായ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതികൾ. അപ്പോൾ പൊടികളൊക്കെ ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കലാണ്. ഇത് വെസ്റ്റീജിൻ്റെ കാപ്പിയാണ്. അതേപോലെ ഈ ഇത് DXൻ്റെ, ഇപ്പോൾ ആറ്റിങ് കൊണ്ടിരിക്കുന്നത് DXൻ്റെ കാപ്പിയാണ്. അതിന് വെള്ളം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കുകയാണ്.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഓരോ ചായയൊക്കെ കുടിക്കലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഇടനേര ചായക്ക് കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ സമയത്ത് കപ്പ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ കപ്പയും ചായയും റെഡി ആയിട്ടുണ്ട്, അത് കഴിക്കുകയാണ്. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കാൻ കയറും. ഞാനിപ്പോൾ 8th-ത്തെയും 10th-ത്തെയും ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇതിൻ്റെ ഒപ്പം ഇടാറുണ്ട്. കുക്കിംഗ് ചാനലിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ ഒരു ചാനൽ കൂടി കൊണ്ടുപോകുന്നുണ്ട്, പെർഫെക്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ അവർക്കുള്ളത്, ഇംഗ്ലീഷും ഹിന്ദിയാണ് എടുക്കണേ. അപ്പോൾ ഞാൻ അതിനുള്ള കാര്യങ്ങൾ പഠിക്കലൊക്കെ ഈ ഒരു സമയത്താണ്. 10th-ത്തെയൊക്കെ ഏകദേശം അറിയാം, കാരണം അനിയത്തിനൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പരിചയമുണ്ട്. പിന്നെ ഞാൻ ഇംഗ്ലീഷാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഡിഗ്രിക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ ഞാൻ പഠിക്കൽ ഈ സമയത്താണ്. പിന്നെ ഇത് പേപ്പർ പെന്നാണ്, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെന്നാണ് ഇത്. ഞാനിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എടുത്തതാണ്, വാപ്പാക്ക് ഇവിടെ നിന്ന് ഒരു മീറ്റിങ്ങിന് കിട്ടിയതാണ്. ഇത് കോളേജിലൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്ന് വിൽക്കാറുണ്ടായിരുന്നു. അവിടെ 20 രൂപക്കൊക്കെ ആയിട്ട് കുറച്ച് പേര് വന്ന് വിൽക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു വിത്തൊക്കെ ഉണ്ടാവും, ഈ ഭാഗത്തായിട്ട് ഒരു വിത്തൊക്കെ ഉണ്ടാവും. ഇതിലതൊന്നും കാണാനില്ല, ഞാൻ കാണാനിട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ്, പക്ഷെ ഇത് നീലമഷിയാണ് അധികവും ഉണ്ടാവുക. ഞാനിപ്പോൾ ചെറുപ്പം മുതലേ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് നീലമഷിയൊന്നും അധികം ഇഷ്ടമല്ല, ഞാൻ എഴുതൂല അങ്ങനെ. അപ്പോൾ എന്നാലും ഒരു രസം അങ്ങനെ എടുത്തതാണ്. ഇതിൻ്റെ ടോപ്പൊക്കെ ആയാലും കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിലും ഈ സമയത്ത് തന്നെയാണ് ചെയ്യൽ. അങ്ങനെ ഈ പഠിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ ഒരു 12:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് 1 മണിയാവുമ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കും. ഇന്നിപ്പോൾ 1:30 ആയിട്ടുണ്ട്, കാരണം നേരത്തെ കപ്പ കഴിച്ചുകൊണ്ട് ആർക്കും വിശപ്പുണ്ടായിരുന്നില്ല. സിമ്പിൾ ലഞ്ച് തന്നെയാണ്, നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ചക്കക്കുരു, കയ്പക്ക, കുമ്പളങ്ങ, ചക്കക്കുരു കറി, പിന്നെ താറാമുട്ട പൊരിച്ചത്, ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിനുണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ റെക്കോർഡിങ്ങിനിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചാനലിൻ്റെ കാര്യം, അതിന് വേണ്ടിയിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഈ സമയത്താണ് റെക്കോർഡ് ചെയ്യല്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങണ ഒരു സമയമാണ്, അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഈ സമയത്ത് ചെയ്യണേ. പണ്ടൊക്കെ ഞാൻ ഈ സമയത്ത് നല്ല ഉറക്കം ഉറങ്ങിയിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. ഇപ്പോൾ ഈ റെക്കോർഡിങ്ങിന് ഇരിക്കും. ഇനിയിപ്പോൾ കുക്കിംഗ് വീഡിയോ ആയാലും ഒക്കെ റെക്കോർഡ് ചെയ്യൽ ഈ ഒരു സമയത്താണ്. ഇപ്പോൾ ഒരു 1:30-3 മണി വരെയൊക്കെയാണ് ഈ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കൽ. ഈ സമയത്ത് പക്ഷേ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലും അപ്പുറത്തെ വീട്ടിലെ കോഴി എപ്പോഴും ഉണർന്നിരിക്കുന്നുണ്ടാവും, അത് ഭയങ്കര കൂവലാണ്. അതിൻ്റെ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ ഒരു ശബ്ദം. എങ്ങനെ ആയാലും അതൊക്കെ മാനേജ് ചെയ്ത് വരുന്നു. അങ്ങനെ ഒരു 3:45 ആയപ്പോൾ 4 മണിക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കണ്ടേന്ന് വെച്ചിട്ട് കടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ 1/4 ഗ്ലാസ് മൈദയും 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ കുറേ നേരമായിട്ട് ഉമ്മാനോട് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് പറയുമ്പോൾ അനിയത്തി അതൊന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഇതിപ്പോൾ എവിടെയും കണ്ടതുമല്ല, ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുമില്ല. കൽത്തപ്പം പോലൊക്കെ ഒരു മോഡല് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഒരു ഗോതമ്പ് പൊടിയും കുറച്ച് മൈദയൊക്കെ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അവസാനം വരെ സംശയിച്ച് നിന്നിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടൽ ഇവിടെ പതിവാണ്. അവസാനം ഇമ്മ മനസ്സ് പോലെ തന്നെ ആയെന്ന് പറഞ്ഞു. അതെന്തുണ്ടായിന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് സോഡാപ്പൊടിയും അതേപോലെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വന്നപ്പോൾ നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെയാണ് ഇട്ടത്. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഞാൻ നേരെ നിസ്കരിക്കാൻ പോയി. ആ സാറ് വന്നപ്പോഴത്തേനും ചെറുതായിട്ട് കരിഞ്ഞ സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഉമ്മ അത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് കരിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ഉമ്മ അതിനെ കരിഞ്ഞപ്പോൾ ഒന്ന് പേരിട്ടു. എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു, ഇപ്പം അപ്പൻ്റെ പെങ്ങൾ, അവർ എപ്പോഴും പാട്ടൊക്കെ പാടി തന്നിരുന്നു. അപ്പോൾ ഒരു പാട്ട് പാടിയതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഇപ്പോൾ പുതിയാപ്പിള വന്നപ്പോൾ ചുട്ടൊരപ്പം കരിഞ്ഞും പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു, അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്.
അങ്ങനെ ഇത് നാല് കഷ്ണമാക്കി. ഞങ്ങളിവിടെ നാലാളാണ് ഇപ്പോൾ ഉള്ളത്, ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കഷ്ണം വെട്ടിയിട്ട് ചായയൊക്കെ എടുത്തു. എന്തായാലും അടിഭാഗം കഴിക്കണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട്, എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ചായ കട്ടൻ ചായ ആണ് വൈകുന്നേരത്ത്. അപ്പോൾ കട്ടൻ ചായൻ്റെ ഒപ്പം ആ സംഭവം കഴിച്ചു. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ കരിഞ്ഞു പോയി എന്നുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കരിഞ്ഞ ഭാഗം എല്ലാവരും കഴിച്ചു. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ ഇവിടെ വന്ന് തിരക്ക് കൂട്ടണുണ്ടായിരുന്നു. ഈ പൂച്ച വൈകുന്നേരം ആകുമ്പോൾ വരും, എന്നിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കലുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ പാലാണ് കൊടുക്കണേ, ഒന്നെങ്കിൽ പാല് കൊടുക്കും അല്ലെങ്കിൽ മോരും ചോറും കൊടുക്കും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മീൻ ഇറച്ചിയും കൊടുത്താലും കഴിക്കും, അതിനേക്കാളും മോരും അതേപോലെ ഉപ്പിട്ട ചോറ് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. വീട്ടിലത്തെ പൂച്ച തന്നെയാണ് പറയൽ, വൈകുന്നേരം എന്നും വരും, രാവിലെയും വൈകുന്നേരത്തൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ഒരു ഇലക്കറിയുടെ പതിവുണ്ട്. വൈകുന്നേരത്തെ ഇലക്കറിയും ചോറാണ് ഉണ്ടാവല്. അപ്പോൾ ഇന്ന് ചീരയാണ് വെക്കണേ. അപ്പോൾ വെറുതെ ചീര താളിക്കണേ ഉള്ളൂ. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കഞ്ഞിവെള്ളം ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ചീര, മുരിങ്ങ, മത്തൻ്റെല ഇതൊക്കെ തന്നെയാണ് വൈകുന്നേരത്തെ ഇലക്കറിയായിട്ട് വെക്കലുള്ളത്. ഇലക്കറി എന്തായാലും മസ്റ്റാണ് വൈകുന്നേരത്ത്. ഇങ്ങനെ താളിച്ച് വെക്കണതാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ചോറൊന്ന് ചൂടാക്കിയെടുക്കും. അപ്പോൾ അതായത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചീരയുടെ ഇല ഇട്ട് കൊടുക്കുകയാണ്. ഈ ഇലക്കറികൾക്കുള്ള കാര്യങ്ങളൊക്കെ അധികം വീട്ടിലുണ്ടായത് തന്നെയാണ് എടുക്കൽ, പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നും വരലില്ല. അപ്പോൾ ഇത് തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് ചീരയുടെ ഇല ഇട്ട് കൊടുക്കുകയാണ്. ഇന്നിപ്പം ആ വ്ളോഗ് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ മീൻ വാങ്ങണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇവിടെ ആരും ഒരു രണ്ട് ദിവസമൊക്കെ മീൻ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം കൂട്ടില്ല. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആരും വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചും ഡിന്നറും ഒക്കെ ആക്കിയത്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് തിളയൊക്കെ വരണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു രണ്ട് തിളയൊക്കെ വരുമ്പോഴത്തേന് ഇത് വെന്തിട്ടുണ്ടാവും. ഇതിൻ്റെ തണ്ട് നോക്കിയാൽ മതിയല്ലോ, അപ്പോൾ തന്നെ അത് വെന്തോ അല്ലേന്നറിയും. അപ്പോൾ ഇത് ചീര വെക്കുകയാണ്. ഇമ്മ അവിടെ വിറകൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും, 5:30, 5:30, 6 മണി, ഇതിൻ്റെ ഇടയിൽ എന്തായാലും രാത്രിക്കുള്ളതും റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ ഒന്നും ഇപ്പം മാരിബി നിസ്കാരം കഴിഞ്ഞിട്ട് അടുക്കളയ്ക്കൊന്നും അങ്ങനെ കുക്കിങ്ങിനൊന്നും ആരും കയറലില്ല. ഈ ഒരു സമയമാകുമ്പോഴത്തേന് ഇതെന്തായാലും റെഡി ആയിട്ടുണ്ടാവും. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒത്തും കാര്യങ്ങളായിട്ട് അങ്ങനെ ഇരിക്കലാണ്. അപ്പോൾ നോമ്പാണെങ്കിലും ഈ സമയത്തൊക്കെ റെഡി ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചീരക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇമ്മമ്മ ഉണ്ട് ഇവിടെ. അങ്ങനെ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ആരും വരാനൊന്നുമില്ല. അപ്പുറത്ത് ബാങ്കാണ്, ഇപ്പുറത്ത് വീട്ടിൽ ആരുമില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചായക്കടയാണ്. അങ്ങനെ ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ മെയിൻ വർത്തമാനക്കാർ. ബാങ്ക് കൊടുക്കണവരെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ചേരൊക്കെ റിലാക്സ് ചെയ്യും. അങ്ങനെ കുറച്ചേരൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ട് കുത്താൻ തുടങ്ങി. അങ്ങനെ നല്ല കാറ്റ് വീശി. ഇപ്പം അതിൻ്റെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. ഞാൻ അതിൻ്റെ ശബ്ദം കളയാവുന്നത് ലൈവായിട്ടൊരു മഴ കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. നല്ല മഴയും പെയ്തു വൈകുന്നേരം ആയപ്പോഴത്തേനും. അപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് പോയി. നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്ത് നിസ്കാരവും ഓത്തുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എഡിറ്റ് ചെയ്യാനിരിക്കും. ഇതിപ്പോൾ നേരത്തെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൻ്റെ വീഡിയോ ആണ് ഈ സമയത്ത് എഡിറ്റ് ചെയ്യൽ. അതൊരു 7:30 ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 9:30, 10 മണിയൊക്കെ ആവും അത് കഴിയാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കലും നിസ്കാരവും ഒക്കെ നടക്കും. അങ്ങനെ ഒരു 10:30, 11 മണിയൊക്കെ ആവും കിടക്കാനായിട്ട്. കിടക്കുന്നതിൻ്റെ മുമ്പ് ഒന്ന് കുളിക്കും. എത്ര തണുപ്പായാലും ഒന്ന് കുളിച്ചിട്ടേ കിടക്കലുള്ളൂ. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ കിടക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.